നിയമസഭയിൽ എം ശിവശങ്കറിന്റെ റിമാൻഡ് റിപ്പോർട്ടിനെ മുൻനിർത്തി മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തിയ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കി. ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന പ്രസംഗഭാഗം ഉൾപ്പെടെയാണ് ഒഴിവാക്കിയത്. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടത് അസഹിഷ്ണുതയോടെയെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. അൽ അമീൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അമീൻ, നിയമസഭയിൽ മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയ അവതരണം നടക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. അത് വലിയ ഒച്ചപ്പാടിന് ഇടയാക്കുകയും ചെയ്തു സഭയിൽ. ആ സമയത്ത് തന്നെ അത് സഭാരേഖകളിൽ നീക്കണമെന്ന ഒരു ആവശ്യം ഭരണപക്ഷാംഗങ്ങൾ ഉന്നയിച്ചതുമാണ്. പക്ഷേ ഇത്തരം കീഴ്വഴക്കങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന മറുപടിയാണ് അന്ന് പ്രതിപക്ഷം നൽകിയത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കിയത്? പ്രജൻ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. അത് ഭരണപക്ഷ ബെഞ്ചിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതിനാൽ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ്റെ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാലാണ് അത്തരമൊരു തീരുമാനം എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. ഒപ്പം ശിവശങ്കറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ട് എന്നുള്ള ഭാഗം, ഒപ്പം സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിലെത്തിയ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഭാഗമാണ് പ്രധാനമായും ഒഴിവാക്കിയിട്ടുള്ളത്. ഒപ്പം റിമാൻഡ് റിപ്പോർട്ട് സഭയിൽ വായിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഭാഗം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതിലിപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രസംഗത്തിൻ്റെ, സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ അച്ചടിച്ച രേഖ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖ കിട്ടിയതിനു ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. വ്യക്തിപരമായി തികച്ചും ബോധ്യമുള്ള കാര്യങ്ങളാണ് സഭയിൽ പറഞ്ഞത്. ആ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് ഒരു തരത്തിലും താൻ പിന്നോട്ട് പോകുന്നില്ല എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെയോ മറ്റു നേതാക്കളുടെയോ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. മാത്യു കുഴൽനാടൻ്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ആദ്യമായി വന്നിരിക്കുന്നത്. അച്ചടിച്ച പ്രസംഗഭാഗം ലഭിച്ചതിനു ശേഷം ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനമായി ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നു. ശരി, അൽ അമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.